നമസ്കാരം ഒരു ഗുണ്ടയോടോ അല്ലെങ്കിൽ ഒരു തെമ്മാടിയോടോ മുട്ടാൻ പോയാലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടു ഭാഷയിൽ കളിക്കാൻ പോയാലോ കുഴപ്പമില്ല എന്ന് വെക്കാം പക്ഷേ ഒരിക്കലും ഒരു സന്യാസിയോട് പോയി മുട്ടരുത് എന്ന് പണ്ടുള്ളവർ പറയും അതായത് ഒരു ഗുണ്ടയോട് പോയി മുട്ടിയാലും ഒരു സന്യാസിയോട് പോയി മുട്ടരുത് എന്ന് പ്രത്യേകിച്ചും യോഗി ആദിത്യനാഥിനെ പോലെ മുഖ്യമന്ത്രി കൂടിയായ ഒരു സന്യാസി വര്യനവിടെ തീർച്ചയായിട്ടും അദ്ദേഹം ഉത്തർപ്രദേശ് എന്ന ഏറ്റവും വലിയ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് ഈ ഭൗതിക അസുഖങ്ങളോടൊന്നും ഇല്ലാത്ത ആളാണ് കുടുംബ ബന്ധങ്ങൾ തന്നെ ഉപേക്ഷിച്ചിരിക്കുന്ന ആളാണ് മാതാവ് പിതാവ് അല്ലെങ്കിൽ സഹോദരങ്ങൾ അങ്ങനെയുള്ള ബന്ധങ്ങളും കെട്ടുപാടുകളും ഒന്നുമില്ല എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം തൻ്റെ മാതാവിനെ കണ്ടത് തന്നെ അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ പ്രലോഭിപ്പിക്കാനോ ഭയപ്പെടുത്താനോ ഒന്നും പറ്റില്ല അത്തരം ഒരാൾക്കെതിരെ യാതൊരു രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളും യേശത്തുമില്ല പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ജനങ്ങളോ ജനങ്ങളോട് മാധ്യമങ്ങൾ വഴി സംസാരിച്ചപ്പോൾ ആ അഭിമാനപൂർവ്വം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഉത്തർപ്രദേശിൽ മത അല്ലെങ്കിൽ വർഗീയ കലാപങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നും ക്രൈം റേറ്റിങ്ങിൽ വലിയ കുറവ് വന്നെന്നും ആ കുറ്റം ചെയ്താലും മുഖം നോക്കാതെ അവർക്കെതിരെ നടപടിയെടുക്കുന്നുണ്ടോയെന്നും എൻ്റെ മുന്നിലുള്ള ഗുണ്ടകൾ അത് സവർണനാവട്ടെ അവർണനാകട്ടെ അങ്ങനെ ഒരു വ്യത്യാസമില്ല ഗുണ്ടയാണോ അയാളെ ഞാൻ ആ രീതിയിൽ തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുന്നത് എന്ന് പച്ചയ്ക്ക് പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് വർഗീയ കലാപമൊന്നും ഉണ്ടായിട്ടില്ല എന്നും ഒപ്പം ഇന്ത്യയിൽ മുഴുവൻ രാമനവമിയും അതേപോലെ തന്നെ ഹനുമാൻ ജയന്തിയൊക്കെ ആഘോഷിക്കുന്ന സമയങ്ങളിൽ ചില സംസ്ഥാനത്ത് അതിനു നേരെ കല്ലേറൊക്കെ ഉണ്ടായപ്പോഴും യു പിയിൽ അങ്ങനെ ഒരു സംഭവവും റിപ്പോർട്ട് ചെയ്തില്ല അതിനുശേഷം അദ്ദേഹം വളരെ മറ്റു സ്ഥലങ്ങളിലൊക്കെ വളരെ ശ്രദ്ധേയമായ അല്ലെങ്കിൽ വിവാദമായ ഒരു തീരുമാനമെടുത്തിരുന്നു എല്ലാ ആരാധനാലയങ്ങളിലും ഉച്ചഭാഷണിയുടെ ശബ്ദം നിയന്ത്രിക്കുക അതിനുള്ള ചുറ്റുവട്ടത്ത് മാത്രം ചെറിയ രീതിയിൽ കേട്ടാൽ മതി അത് മോസ്കുന്നോ ചർച്ച എന്നോ അമ്പലമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ബാധകമായി ബാധകമാവുന്ന രീതിയിൽ അത് നടപ്പിലാക്കുകയും ചെയ്തു ഒപ്പം തന്നെ മുൻപ് അവിടെ കണ്ടിരുന്ന ചില കലാപരിപാടി ഉണ്ടായിരുന്നു നടു റോഡിൽ ഇറങ്ങി നിന്നിട്ട് നമാസ് നിസ്കാരം നടത്തും അപ്പോൾ ആ റോഡിൽ കൂടെ യാത്ര ചെയ്യുന്ന വണ്ടികൾക്കൊന്നും യാത്ര ചെയ്യാൻ പറ്റാതെ ഈ നമാസ് നിസ്കാരം കഴിയും വരെ കാത്തുകെട്ടി കിടക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു അതും മാറി അങ്ങനെ വളരെ ശാന്തമായിട്ട് പോകുമ്പോഴാണ് കാൺപൂർ എന്ന സിറ്റിയിൽ ഉത്തർപ്രദേശിൽ അവിടെ മതനിന്ദ ആരോപിച്ചു നബി എന്നൊക്കെ പറയുന്നു ആരോപിച്ചുകൊണ്ട് ഒരു ഹർത്താലൊക്കെ നടത്താനും അതിൻ്റെ മറവിൽ ഒരു ചെറിയ കലാപമങ്ങ് ഒരു കൂട്ടർ അഴിച്ചുവിട്ടു ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ കൂട്ടറിലെ ചില ആൾക്കാരാണ് മയക്കു കെട്ടിവെച്ചും സ്റ്റേജ് കെട്ടിയൊക്കെ മറ്റു മതങ്ങളെയും മറ്റു മതങ്ങളുടെ ആരാധന അവർ ആരാധിക്കുന്ന ദൈവങ്ങളെയൊക്കെ മോശമാണ് ഞങ്ങളുടെ ദൈവം മാത്രമാണ് നല്ലത് എന്നൊക്കെ വിളിച്ചു പോവുകയൊക്കെ ചെയ്യുന്നത് സഹി അവർ എന്തെങ്കിലും തിരിച്ചു പറയുമ്പോൾ അതോടനെ മതനിന്ദയായി നബി നിന്ദയായി പിന്നെ ആ പറഞ്ഞവൻ കൊല്ലപ്പെടണം അവനെതിരെ കല്ലേറായി തീവെപ്പായി അങ്ങനെ കലാപമായി ഇത്തരം കലാപരിപാടിയൊന്നും എൻ്റെ സംസ്ഥാനത്ത് നടക്കില്ല നടക്കാൻ സമ്മതിക്കില്ല എന്ന് ഉറക്കെ പറഞ്ഞ വ്യക്തിയാണ് യോഗി ആദിത്യനാഥ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു കലാപത്തിന് ശ്രമിച്ചാൽ ആ ശ്രമിച്ച എത്ര പേരുണ്ടെങ്കിലും അവരുടെയൊക്കെ കാര്യം കോഞ്ഞാട്ടയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് അവർ തെറ്റുകാരാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ മൂലം എന്തൊക്കെ ആ സംസ്ഥാനത്ത് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം അവരുടെ സ്വത്ത് പിടിച്ചെടുത്തിട്ടാണല്ലോ അദ്ദേഹം നടപ്പിലാക്കിയിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ നടന്ന സമരങ്ങളിൽ ആ സമരക്കാർ കാട്ടിക്കൂട്ടിയ എല്ലാ കോപ്രായങ്ങൾക്കും അതിന് എത്ര നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരിൽ നിന്നൊക്കെ അതിൻ്റെ ഇരട്ടിയും ഈടാക്കിയ ഒരു മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് എന്ന സ്ഥലം അൽ ഉത്തർപ്രദേശ് അല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം ഉത്തർപ്രദേശ് ഭരിക്കുന്നത് അൽ പിണറായി എന്ന് ഇവർ മനസ്സിലാക്കണം ഇത്തരക്കാരോട് യാതൊരു ഇളവും കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ അല്ല യോഗി ആദിത്യനാഥ് ഈ അക്രമം നടത്തിയവരിൽ ആരെങ്കിലുമൊക്കെ അനധികൃതമായിട്ടാണ് അവിടെ താമസിക്കുന്നതെങ്കിൽ അനധികൃതമായിട്ട് അവർക്ക് കെട്ടിടങ്ങളോ വീടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ദയയും കൂടാതെ ജെ സി ബി ഉപയോഗിച്ച് ബുൾഡോസർ ഉപയോഗിച്ച് അത് ഇടിച്ച് നിർത്തും എന്ന കാര്യത്തിലും ഒരു സംശയമില്ല എന്തായാലും ഒരു പെട്ടെന്നുള്ള ആ വികാരത്തിൻ്റെ തള്ളിച്ചയിൽ കലാപം നടത്താൻ ഇറങ്ങിപ്പറപ്പെട്ട സുഡാപ്പികളും ജിഹാദികളും മൂട്ടിൽ തീപിടിച്ച കണക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാരണം അവർ ചെന്ന് കളിച്ച സ്ഥലം മാറിപ്പോയി വെബ് ഡെസ്ക്